ആസ്മ ബാധിതർക്ക് നൽകുന്ന ഹോമിയോ മരുന്നായ ബ്ലാറ്റ ഓറിയന്റാലിസിന്റെ പ്രധാന ചേരുവയായ ഇന്ത്യൻ പാറ്റകൾക്ക് ക്ഷാമം. ഉത്തരേന്ത്യൻ ഔഷധ സസ്യ വിതരണക്കാരിൽ നിന്നും പാറ്റയെ വാങ്ങിയാണ് ഹോംകോ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. മരുന്നിനാവശ്യമായ ബ്ലാറ്റ ഓറിയന്റാലിസ് വിഭാഗത്തിൽപ്പെട്ട പാറ്റകൾ കേരളത്തിൽ അപൂർവമാണെന്നതും ഇവയ്ക്ക് ദക്ഷിണേന്ത്യയിൽ വിതരണക്കാരില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. പെരിപ്ലാനറ്റ, അമേരിക്കാന എന്ന വിഭാഗത്തിൽപ്പെട്ട ചുവന്ന പാറ്റകളാണ് കേരളത്തിൽ അധികമുള്ളത്. പ്രതിവർഷം 1000 കിലോ പാറ്റ വേണ്ട സ്ഥാനത്ത് പരമാവധി 500 കിലോ വരെയാണ് ലഭ്യമാകുന്നതെന്ന് ഹോംകോ അധികൃതർ പറയുന്നു. ബ്ലാറ്റ ഓറിയന്റാലിസ് എന്ന് പറയുന്ന ഇൻസെക്റ്റ് ആണ്, അതാണ് ഈ പാറ്റ, അതായത് ഇന്ത്യൻ കോക്രോച്ച്. മറ്റേ വേറൊരു ടൈപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ പെരിപ്ലാനറ്റ അമേരിക്കാന എന്ന് പറയും. അതാണ് കൂടുതലും ഈ നമ്മൾ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്നതിൽ പലതും ഈ പെരിപ്ലാനറ്റ അമേരിക്കാന എന്ന് പറയുന്ന സ്പീഷീസാണ്. പക്ഷേ ഇന്ത്യൻ കോക്രോച്ച് ബ്ലാറ്റ ഓറിയന്റാലിസാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നത്. പിന്നീട് വേറെ ഉപയോഗിക്കുന്ന ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പിസ് മെലിഫിക്ക എന്ന് പറയാം, അതായത് വലിയ തേനീച്ച. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈറ്റിസ് വേഴ്സിക്കുലാരിസ് എന്ന് പറയുന്നത്, അതായത് സ്പാനിഷ് ഫ്ലൈ എന്നാണ് അറിയപ്പെടുന്നത്. സ്പാനിഷ് ഫ്ലൈ ആണ് ഇത്, അതിൻ്റെ കന്താരിസ് എന്ന് പറയുന്നു. അതും ഇങ്ങനെയുള്ള ഇൻസെക്റ്റ് നമ്മൾ കൂടുതൽ ടിഞ്ചർ രൂപത്തിൽ, മദർ ടിഞ്ചറിൻ്റെ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മദർ ടിഞ്ചർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ആൽക്കഹോളിക് എക്സ്ട്രാക്റ്റാണ്. അതായത് ഈ ഇൻസെക്റ്റുകളെ ആൽക്കഹോളിൻ്റെയും വാട്ടറിൻ്റെയും ഒരു പെർസെൻറ്റേജ് മിക്സ്ചറിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ട് 14 days കീപ്പ് ചെയ്യും. അത് ഓരോ ദിവസവും ഇത് സ്റ്റെറി ചെയ്ത് കൊടുക്കും. എന്നിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്, സ്ട്രെയിൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതാണ് മദർ ടിഞ്ചർ എന്ന് പറയുന്നത്. അതിന് ഓരോന്നിനും പ്രത്യേക ആൽക്കഹോളിൻ്റെ അനുപാതം ഉണ്ടാകും. വർഷം തോറും ടെൻഡർ ക്ഷണിച്ച് സാമ്പിളുകൾ പരിശോധിച്ച് മരുന്നിന് യോജിച്ചവ എന്നുറപ്പാക്കിയ ശേഷമാണ് വിതരണക്കാർക്ക് ഓർഡർ നൽകാറുള്ളത്. പാറ്റകളെ ആവശ്യമുണ്ടെന്ന് കേട്ടറിഞ്ഞ് കേരളത്തിൽ നിന്ന് പലരും ഹോംകോയിൽ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഇവയെ ലഭ്യമാക്കാനുള്ള പ്രയാസം മൂലം ആരും തുടർന്ന് മുന്നോട്ട് വന്നില്ല. 1 കിലോ ഉണങ്ങിയ പാറ്റ 1000 രൂപ നിരക്കിലാണ് ഹോംകോ വാങ്ങുന്നത്. ഇവ കൂടാതെ വലിയ തേനീച്ച, സ്പാനിഷ് ഫ്ലൈ തുടങ്ങിയ പ്രാണികളെയും മരുന്നുൽപാദനത്തിന് ഉപയോഗിച്ചു വരുന്നു. പ്രതിവർഷം 300 കിലോഗ്രാം തേനീച്ചകളെയും 500 കിലോ സ്പാനിഷ് ഫ്ലൈയെയുമാണ് ആവശ്യം. തേനീച്ചകളെ കേരളത്തിൽ ലഭ്യമാകാറുണ്ട്, സ്പാനിഷ് ഫ്ലൈ ഇറക്കുമതി ചെയ്തു വരുത്തുകയാണ്. കറുത്ത നിറമുള്ള ബ്ലാറ്റ ഓറിയന്റാലിസ് വിഭാഗത്തിലുള്ള ഉണങ്ങിയ പാറ്റകളാണ് മരുന്നിനാവശ്യം. വെള്ളവും ആൽക്കഹോളും നിശ്ചിത അനുപാതത്തിലെടുത്ത് ഇതിലേക്ക് ഉണങ്ങിയ പാറ്റകളെ 14 ദിവസം മുക്കിവെക്കും. അതിനുശേഷം സ്റ്റെറിലൈസ് ചെയ്ത് അരിച്ചെടുക്കുന്ന ലൈനിയാണ് മരുന്നുൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. പൊതുവെ തടിച്ച ശരീരപ്രകൃതിയുള്ള ആസ്മ രോഗികൾക്കാണ് ബ്ലാറ്റ ഓറിയന്റാലിസ് എന്ന മരുന്ന് നിർദ്ദേശിക്കാറുള്ളത്. കൂടാതെ പ്രത്യേക ലക്ഷണങ്ങളുള്ള ചുമയ്ക്കും ഇതേ മരുന്ന് നൽകുന്നു. പാറ്റയുടെ വർഗനാമം തന്നെയാണ് മരുന്നിനും നൽകിയിരിക്കുന്നത്. ഹോംകോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 3000 മരുന്നുകളിൽ ഒന്നിന് മാത്രമാണ് പാറ്റ ചേരുവയാകുന്നത്. കേരളത്തിൽ ലഭ്യമല്ലാത്തതിനാൽ ഉത്തർപ്രദേശ്, ഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിതരണക്കാരിൽ നിന്നാണ് വാങ്ങുന്നത്. പൊതുവെ ഇവ ലഭിക്കാൻ ക്ഷാമമുണ്ടെന്നാണ് ഹോംകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി ജോയ് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഔഷധം വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ ഹോംകോ ആണ് സർക്കാർ മേഖലയിൽ ഈ ഔഷധം വെച്ച് കൊടുക്കുന്നത്. അത് ആൾസാൽബ് 30 എന്ന് പറയുന്ന മരുന്നാണ്. അത് വളരെ ഫലപ്രദമാണ്. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനൊരു എതിർപ്പുണ്ടാവാൻ കാരണം ഈ ഔഷധം കോവിഡ് ഉണ്ടായപ്പോൾ തന്നെ എങ്ങനെ ഈ ഔഷധം നിലവിൽ വന്നു എന്നുള്ളതാണ്. പൊതുവെ ഈ വൈദ്യ മോഡേൺ മെഡിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു സംശയവും ആരോപണവും. സത്യത്തിൽ ഹോമിയോപ്പതിയിലെ പ്രതിരോധ ഔഷധങ്ങൾ ഓരോ പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുകയല്ല. ഹോമിയോപ്പതിയുടെ ലിറ്ററേച്ചറിൽ, ഫാർമാകോപ്പിയിൽ തന്നെയുള്ള ഔഷധങ്ങളിൽ ഈ വരുന്ന പകർച്ചവ്യാധിയുടെ ലക്ഷണങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്നുകൾ സെലക്ട് ചെയ്ത് അതിനെ പ്രതിരോധിക്കുന്ന ഒരു രീതിയാണ് ഹോമിയോപ്പതിയിലുള്ളത്. ഇതിനെ ജീനസ് എപ്പിഡമിക്കസ് എന്ന് പറയും. അതാണ് അതിൻ്റെ തിയറി. അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട ഏതാണ്ട് 90% ഈ കൊറോണ എന്ന് പറയുന്ന വൈറസിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ കൊറോണ ഡിസീസിൻ്റെ സിംറ്റംസിന് അനുയോജ്യമായ അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള സിംറ്റംസ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഔഷധങ്ങളെ സെലക്ട് ചെയ്ത് അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഒരുപാട് എപ്പിഡമിക്സ് ഉണ്ടായ സമയത്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. പക്ഷേ
വേണ്ടത്ര രീതിയിൽ അത് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ പൂർണ്ണമായും വിതരണം ചെയ്യാൻ കഴിയാത്തത് ഒരു പോരായ്മയാണ്. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ കോവിഡ് ഒരുപക്ഷെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് നിയന്ത്രിച്ചു നിർത്താൻ കഴിയാമെന്ന വിശ്വാസമാണ് ഹോമിയോപ്പതി സമൂഹത്തിനുള്ളത്. ന്യൂസ് ഡെസ്ക്, കൗമുദി.